വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് അറിയലും വേണ്ടി ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്, അതും ആമസോൺ ഹോൾ ആണ്. അതിൽ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ദിവാലി സെയിൽ കഴിഞ്ഞിട്ട് ആമസോൺ ഏറ്റവും കൂടുതൽ ഓഫറും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെയിലാണ് ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് നല്ല അടിപൊളി കുർത്താസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന്, ആമസോണിന് പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി, ഫാസ്റ്റ് ഡെലിവറി ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോളാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുന്നത്. ആമസോണിൽ ഞാൻ പറഞ്ഞല്ലോ ബിഗ്ഗസ്റ്റ് സെയിൽ നടക്കുകയാണെന്ന്. അത് മാത്രമല്ല, ഞാൻ മിക്കപ്പോഴും ആമസോൺ വഴിയാണ് കൂടുതലും മിക്ക സാധനങ്ങളും വാങ്ങിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റ് ഡെലിവറിയാണ്. പിന്നെ അത് മാത്രമല്ല, ഏത് എനിക്ക് തോന്നുന്നു മിക്ക ഈവൻ ഗ്രാമങ്ങളിൽ പോലും ആമസോണിന്റെ ഡെലിവറി ഉണ്ട്. അതും സൂപ്പർ ഫാസ്റ്റ് ഡെലിവറിയാണ് ആമസോൺ തരുന്നത്. എസ്പെഷ്യലി നമ്മൾ പ്രൈമൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളി സൂപ്പർ ഫാസ്റ്റ് ഡെലിവറിയാണ് ആമസോൺ തരുന്നത്. ഇപ്പൊ ഈ സാധനങ്ങൾ ഞാൻ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ്. അത് മാത്രമല്ല, ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ക്യാഷ് കരോ വഴിയാണ്. ഇപ്പൊ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും ക്യാഷ് കരോ എന്നുള്ളത്. ഈവൻ നിങ്ങൾ വാങ്ങിച്ചവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പെർട്ടിക്കുലർ സെയിലിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോവാണെങ്കിൽ, ഇന്ന് സെയിലിന്റെ ലാസ്റ്റ് ഡേ ആണ്, വാങ്ങിക്കാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കരോ വഴി വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ആമസോൺ നല്ല അടിപൊളി സെയിൽ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം അടിപൊളി ക്യാഷ് ബാക്കും ക്യാഷ് കരോ തരുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ക്യാഷ് കരോ വഴി നിങ്ങൾക്ക് ഏത് റീറ്റെയിലറിന്റെ അടുത്തും പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് റീറ്റെയിലർ തരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഓഫർ ഉണ്ടാവും. അത് ആ ഓഫർ നമുക്ക് അവൈൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്യാഷ് കരോവും കൂടി തരുന്ന ആ ഒരു ഓഫർ നമുക്ക് ക്യാഷ് കരോ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ക്യാഷ് കരോ വഴി കിട്ടുന്ന നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആ ഒരു വൗച്ചേഴ്സായിട്ട് വേണമെങ്കിലും നമുക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ആമസോണിൽ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ആദ്യം തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ആദ്യത്തെ പർച്ചേസിന്, ഫസ്റ്റ് പർച്ചേസിൽ നമുക്ക് 50 രൂപ ക്യാഷ് ബാക്കും തരും. അതോടൊപ്പം തന്നെ 5% റിവാർഡും ക്യാഷ് കരോ തരുന്നുണ്ട്. സോ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി സെയിലാണ്. സെയിലിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇപ്പൊ ഡ്രസ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സോ എന്ത് സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ കുറെ നേരെ സംസാരം, അപ്പൊ നമുക്ക് ഇനി ഹോൾ തുടങ്ങാം. പിന്നെ എന്റെ കഴിഞ്ഞ തവണത്തെ വീഡിയോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കാരണം ഇതിന്റെ ട്രൈ ഓൺ ഹോൾ ചെയ്യുന്നത് ഞാനല്ല, എന്റെ ജിംബടിയാണ്. അവളെ കൊണ്ടെന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒന്നും എനിക്ക് കയറുന്നില്ല തടി വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ആദ്യം തന്നെ ഇത് ഈ ഒരു കുർത്ത പലാസോ സെറ്റ് ആണ്. ഇതിന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിന്റെ ബോട്ടം ആണ്, ചെക്ക് ബോട്ടം. പിന്നെ ഇത് ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ, വില ഞാനിവിടെ കാണിക്കാം. ഒരു ടോപ്പും പലാസോയും കൂടി അധികം വിലയില്ല. അപ്പൊ നമുക്ക് അടുത്ത് വന്നിട്ട് ആദ്യം തന്നെ ദൂരെ നിന്ന് കാണാം അല്ലെ ഇതിന്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് കുർത്ത. ഓക്കെ, ഇതൊരു എന്താ ഇതിനെ പറയണത്, സീ ബ്ലൂന്നോ ഒക്കെ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തയാണിത്. ഇത് എ ലൈൻ കട്ടാണ് കേട്ടോ, സോറി എ ലൈൻ അല്ല, സ്ട്രെയിറ്റ് കട്ടാണ്. സ്ട്രെയിറ്റ് കട്ട് തന്നെ പറയാം. ഓക്കെ, സൈഡ് സെറ്റുള്ള ഒരു കുർത്തയാണിത്. ഓക്കെ, നോർമൽ റൗണ്ട് നെക്കാണിത്. കൈയിന്റെ അറ്റത്ത് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവര്. അടുത്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, കൈൻ്റെ അറ്റത്ത് ചെറിയതായിട്ട് ഇതാ ഈ ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. മെറ്റീരിയൽ നല്ല കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു കോട്ടൺ മെറ്റീരിയൽ. നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിന് കിട്ടുന്ന നല്ലൊരു അഫോർഡബിൾ ആണെന്ന് പറയാം. പിന്നെ ഇതിൽ തന്നെ പ്രിന്റ് ആണ്, ഇത് പെയിന്റ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് പോകും എന്നുള്ള ഒരു പേടി വേണ്ട. ഓക്കെ, പിന്നെ നോർമൽ റൗണ്ട് നെക്ക്. ഇത് മീഡിയം ആണ് കേട്ടോ, ഇത് മാത്രമാണ് ഞാൻ മീഡിയം ഓർഡർ ചെയ്തിരിക്കണം, ബാക്കിയെല്ലാം സ്മോൾ ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തേക്കണേ. ഓക്കെ, സോ 3/4 ആണ് സ്ലീവ് കണ്ടോ. ഇനി ഇതിന്റെ ബോട്ടം സ്ട്രെയിറ്റ് ആണ്, പലാസോ ആണ്. അതും സ്ട്രെയിറ്റ് ആണ് കേട്ടോ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് കട്ട് പലാസോയാണ് കണ്ടോ. ഇതാ ഇത്രയാണ് വീതി ഉള്ളത് പലാസോക്ക്. ഓക്കെ, ഇതും ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതാണ് മീഡിയത്തിന്റെ ആ ഒരു വിഡ്ത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ മീഡിയം ഇത്രയും വലിയുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ട ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടി. കാരണം ഇത് ചെക്സും ഇതും ആ ഒരു ഇങ്ങനത്തെ പ്രിന്റും ചെക്സും കൂടി വരുമ്പോൾ ഒരു നല്ല എനിക്ക് ഭംഗിയായിട്ട് തോന്നി. ഇതും മെറ്റീരിയൽ കണ്ടോ, ഇത് മുകളിലത്തെ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണിത്. ഒരു ഭയങ്കര ക്വാളിറ്റി കോട്ടൺ അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ കൊടുക്കണ ആശിന് പറ്റുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ. ഓക്കെ, ഇനി അടുത്ത കുർത്ത.
അടുത്തത് ഇപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത്, ഫേവറേറ്റ് കളേഴ്സിൽ ഒരെണ്ണം എന്ന് പറയുന്നത് പർപ്പിൾ ആണ്. എനിക്ക് പർപ്പിൾ ഇപ്പൊ അത്യാവശ്യം നല്ല ഇൻ ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് കുർത്തയും സ്കേർട്ടുമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുർത്ത വേറെ ബോട്ടം ഇടാം, സ്കേർട്ടും ടോപ്പും വേറെ ടോപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. രസമാണ് കാണാൻ വേണ്ടി. കാണിച്ചുതരാം, ഇതാണ് ഇതിന്റെ ടോപ്പ്. ഓക്കെ, കണ്ടോ, ഇതില് ഫ്രണ്ടില് ഫ്രണ്ട് സ്ലിറ്റ് ഉണ്ട്, കണ്ടോ. അതൊരു ഭംഗിയാണ് കേട്ടോ, ഫ്രണ്ട് സ്ലിറ്റ് ഉള്ളത് നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇത് 3/4 ആണ് സ്ലീവ്. ഇത് സ്മോൾ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്, കുഷാൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഫ്രണ്ടില് ഇതാ ഇവിടുന്ന് ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രിന്റ്, കണ്ടോ. ഇത് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഗോൾഡനും സിൽവറും വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ദാ ഇങ്ങനത്തെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ ബട്ടനും അവര് നമ്മുടെ എന്താ പറയണ സിൽവർ ഇത് വെച്ചിട്ട് ബട്ടൺ കവർ ചെയ്തിരിക്കുന്നതാണ്. മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കണ ആ പ്രൈസിന് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും, നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോകാം ഈ ഒരു കുർത്ത. ഇനി ഇതിന്റെ ബോട്ടം സ്കേർട്ട് ആണ്. സ്കേർട്ട് ശരിക്കും നല്ല ഭംഗിയുള്ള സ്കേർട്ട് ആണ്. ഫ്രണ്ടില് കണ്ടോ, ഫ്രണ്ടില് ബാൻഡ് ആണ്, ബാക്കില് എന്താണ് ഇലാസ്റ്റിക് ആണ്, കണ്ടോ. ഇവിടുന്ന് നല്ല വീതി ഉണ്ട്, കണ്ടോ. നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട് തന്നെയാണ്. അറ്റത്ത് മുകളിലത്തെ ആ തുണി വെച്ചിട്ട് ചെറിയൊരു പട്ടവല വെച്ചിട്ടുണ്ട്, കണ്ടോ. സ്കേർട്ടിന് നല്ല വീതി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കണ്ടോ, ഇത്രയും വീതി ഉണ്ട്. അപ്പൊ നല്ല ഫ്ലെയർഡ് ആയിട്ട് ഇങ്ങനെ കിടക്കും, കണ്ടോ. നല്ല ഭംഗിയുണ്ട്. എന്താ പറയണത്, ശരിക്കും ഇങ്ങനത്തെ ഒരു നല്ലൊരു ഷേപ്പ് തരുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതാണ്. നല്ല ലെങ്ത്തും ഉണ്ട് എനിക്ക് തോന്നുന്നു. ഇത് എനിക്ക് ഞാൻ 5/5 എടുത്ത് വരും. അത് അപ്പൊ തന്നെ ശരിക്കും നല്ല ലെങ്ത്തി ആണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇടാവുന്നതാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പൊളിക്കും, സൂപ്പർ ആയിരിക്കും, വേണ്ട. നല്ല കോട്ടൺ ആണ് കേട്ടോ, നമുക്ക് ഈ സമ്മറിലൊക്കെ അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് പോവാം ഈ ഒരു കുർത്ത. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രോഡക്റ്റും ഞാൻ ക്യാഷ് ക്രോ വഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത്, എക്സ്ട്രാ ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് ഇനി ഇതിൽ ഏതെങ്കിലും, ഞാൻ ഇപ്പൊ കാണിച്ചതും ഇനി കാണിക്കാൻ പോകുന്ന പ്രോഡക്ട്സിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് നേരെ ക്ലിക്ക് ചെയ്യാം, ഓറഞ്ച് ബട്ടണിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാഷ് ക്രോയിലേക്ക് സൈനപ്പ് ചെയ്യും. സൈനപ്പ് ചെയ്തതിന് ശേഷം ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതാ നിങ്ങളുടെ പ്രോഡക്റ്റ് ആമസോണിലേക്ക് പോകും. അപ്പൊ ജസ്റ്റ് പർച്ചേസ് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അതിനുശേഷം ഇതാ നിങ്ങൾക്ക് ക്യാഷ് ക്രോയില് ഫ്രീ ക്യാഷ് ബാക്ക് കിട്ടും. ആൻഡ് ഭയങ്കര സിമ്പിൾ ആണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ സെയിം പ്രോഡക്റ്റ് വിത്ത് എക്സ്ട്രാ ക്യാഷ് ബാക്ക്. ഇനി തേർഡ് നമുക്ക് വേണ്ട, തേർഡ് റെഡ് എടുക്കണ്ട, നമുക്ക് ഈ ഒരു കളർ എടുക്കാം. ഇതൊരു പീച്ച് കളർ, എൻ്റെ ഒരു ഫേവറേറ്റ് വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. യെല്ലോ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് പീച്ച്. എന്താ പറയുന്നത്, ഒരു അംഗ്രാഖ കുർത്തിയാണിത്. ഓക്കെ, ഉണ്ടോ, അംഗ്രാഖയാണ്. ചെറിയ രീതിയിൽ ഒരു അംബർല കട്ടിംഗ് ആണ് കേട്ടോ ഇത്. ഇതാണ് ഇതിൻ്റെ ഒരു ലോങ്, സോറി, ഇതാണ് ഇതിന്റെ ഒരു ലോങ് വ്യൂ. ഓക്കെ, ക്ലോസ് കാണിച്ചുതരാം. ക്ലോസില് ദാ അംഗ്രാഖിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. സൈഡില് ചെറിയൊരു കെട്ടുണ്ട്. ഓക്കെ, കണ്ടോ. ഇത് പിന്നെ കഴുത്ത് നമുക്കറിയാം അംഗ്രാഖയുടെ എങ്ങനെ ഇരിക്കുന്നുള്ളത്. ഇതൊരു ഫോയിൽ വർക്ക് അല്ല, ഇങ്ങനെ എന്താ പറയണത് ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലത്തെയാണ്. നോക്കട്ടെ കേട്ടോ, ഒട്ടിച്ചതല്ല, സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് ബാക്കിൽ, കണ്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ. അതുപോലെ കഴുത്തിന്റെ ഇതാ ഇവിടെ വരെയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കയ്യില് കാണിച്ചുതരാം. കൈയിന്റെ എൻഡിലും സെയിം പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ ബോഡിയിൽ ഏകദേശം പകുതി, അതായത് ഈ ഒരു പോർഷൻ കഴിഞ്ഞ് താഴേക്ക് വരുംതോറും ഇതാ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ ആ സെയിം, കണ്ടോ, ഇതുപോലെ തന്നെ ഫ്ലവർ വെച്ചിട്ട് വർക്ക് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ദൂരെ നിന്ന് കാണിച്ചു തരാം, കണ്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ഇതും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത്. ശരിക്കും ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് നല്ല കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു പീച്ച് കളർ. അപ്പോൾ ഇതാണ് അടുത്ത. ഇനി അടുത്തത് ഇതാ ചെങ് 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 ഒരു റെഡ് ആണ്.
ഇതും സ്കേർട്ടും കുർത്തയാണ് കേട്ടോ. ഞാൻ തവണ സ്കേർട്ടും കുർത്ത കുറച്ചൊന്ന് എടുത്തു, കാരണം വേറെ ഒന്നുമല്ല. നമുക്ക് കുറെ രീതിയിൽ ഇതിങ്ങനെ സ്റ്റൈൽ ചെയ്യാലോ, സ്കേർട്ട് വേറെ, കുർത്ത വേറെ, അങ്ങനെ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇത് കണ്ടോ, ഭയങ്കര രസമുള്ളൊരു റെഡാണ് കേട്ടോ. ഇതും ഇത് നല്ല ഒരു മീഡിയം ടു ഡീപ് സ്കിൻ ടോൺ കിട്ടാലുണ്ടല്ലോ, നല്ല കിടിലിനായിരിക്കും. അപ്പൊ കണ്ടോ, ഇത് ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ഞെറു വിട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇതും അത്യാവശ്യം ലെങ്തി ഉള്ള ഒരു കുർത്തിയാണ്. ഇതിന്റെ മെറ്റീരിയൽ കിഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റയോൺ കോട്ടൺ മിക്സ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് അടിപൊളി ആയിട്ടുണ്ട് ഇത്. ഇത് മാത്രമല്ല പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട്, റെഡും ബ്ലൂ കൂടി ഒരു മിക്സ് ഇങ്ങനെ പ്രിന്റ് വന്നിട്ട് അടിപൊളിയാണ്. ഇതിന്റെ കഴുത്ത് ഉണ്ടോ, ഒരു ഇങ്ങനത്തെ കഴുത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്വീറ്റ് ഹാർട്ട് പോലത്തെ നെക്കാണിത്. ഈ ഒരു ബ്ലൂ കളർ ഉണ്ടോ, അത് പ്രിന്റ് ആണ്. പിന്നെ പുറമേ ഉള്ളത് ജസ്റ്റ് ഈ ഗോൾഡൻ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഈ വൈറ്റും ബ്ലൂവും പ്രിന്റഡ് ആണ്, അപ്പൊ എന്തായാലും ഫെയ്ഡ് ആവത്തില്ല. പിന്നെ അതെ, ചെറിയ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവും 3/4 സ്ലീവാണ്, പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതാ ഇതിന്റെ വർക്ക് ഇങ്ങനത്തെയാണ് കേട്ടോ. ടോട്ടലി, അതായത് ഈ ഒരു ഇത് മുഴുവനും കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ. മെറ്റീരിയലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലെ, കിടില മെറ്റീരിയലാണ്, അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇത് സൂപ്പർ സോഫ്റ്റ്, ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതിന്റെ സ്കേർട്ട് നേരത്തെ സ്കേർട്ട് പോലെ ഇങ്ങനെ എ ലൈൻ സ്കേർട്ട് അല്ല, ഇത് നമ്മുടെ സാധാരണ ഞെറുഞ്ഞൊറു ഇട്ടിരിക്കുന്ന സ്കേർട്ടില്ലേ, അതാണ്. ഇതും സ്മോൾ തന്നെയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്, കണ്ട ഇത്രയും വലിയും. ഇത് അത്യാവശ്യം നന്നായിട്ട് നല്ല എന്താ പറയണത്, നല്ല വിരിവുണ്ട് സ്കേർട്ടിന് കണ്ടോ, നല്ല വിരിവുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ അറ്റത്ത് ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, പട്ട പോലെ ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. മെറ്റീരിയലും നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയലാണ്, ഭയങ്കര രസമുണ്ട് കേട്ടോ ഇത്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഓക്കെ, സോ ഇതാണ്. ഇതിന് നല്ല ലെങ്ത്തും ഉണ്ട്, നല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലാക്കും റെഡും ഓൾവേസ് കോമ്പിനേഷൻ ആണല്ലോ അല്ലെ, അപ്പൊ അങ്ങനെയൊക്കെ പേരെയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇട്ടുണ്ടാവും. ഇത് അത്യാവശ്യം നമുക്ക് നല്ല ഇതും ഒരു എന്താണ് കുറച്ച് നല്ലൊരു ജങ്കി മാല കിട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ വേറെ ഇട്ടുകൊണ്ടുപോകാം. അതേസമയം നമുക്ക് ഡ്രസ്സപ്പും ഡ്രസ് ഡൗണും ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്ത മെറ്റീരിയലാണ്, സോറി കുർത്തയാണ്, അത് കുർത്ത ബോട്ടം ആണ്. അപ്പോ ഇതാണ് അടുത്തത്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും എന്താണ്, ഇപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി മഞ്ഞ പറഞ്ഞു പറഞ്ഞു മഞ്ഞ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി, മഞ്ഞ വാങ്ങിക്കാൻ തുടങ്ങി എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ വാർഡ്രോബിലേക്ക് കുറേ ഇപ്പോൾ കുറച്ചായിട്ട് ബ്ലാക്ക് വാങ്ങിച്ചു തുടങ്ങി. നിങ്ങൾ പറഞ്ഞാണ് കേട്ടോ ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്ത് തുടങ്ങിയത് എന്ന് തന്നെ പറയാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ ബ്ലാക്ക് എൻ്റെ ഇതിലേക്ക് വാങ്ങിക്കാൻ തുടങ്ങിയത്. ഞാൻ നിങ്ങൾക്ക് മഞ്ഞ തന്നു, നിങ്ങൾ എനിക്ക് ബ്ലാക്ക് തന്നു. ഇത് ഒരു കുർത്തയാണ്. ഞാൻ നേരത്തെ ഒരു കുർത്ത നേരത്തെ ഹോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ബ്ലാക്കും വാങ്ങിച്ചിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തായിരുന്നു കേട്ടോ, അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കൊടുത്തു. അപ്പോൾ പകരം ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ബ്ലാക്ക്. ഇത് ചെറിയൊരു അനാർക്കലി മോഡലാണ് കേട്ടോ ബ്ലാക്ക്, ഭയങ്കര ഭംഗിയുണ്ട്, ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ബ്ലാക്ക് പിന്നെ ആർക്കും ചേരുമെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ കഴുത്തിൽ കണ്ടോ ചെറിയതാ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കുഞ്ഞ് ഡീറ്റെയിലിംഗ് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെയാണ് കൈയിന്റെ അറ്റത്തും. പിന്നെ മെറ്റീരിയൽ ഭയങ്കര ഒരു സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല റയോൺ കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ, നല്ല റയോൺ കോട്ടൺ മിക്സ്, നല്ല രസമുണ്ട്. കഴുത്തുതാ ഇങ്ങനത്തെയാണ് കഴുത്ത്. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് നല്ല എ ലൈൻ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എ ലൈൻ തന്നെ പറയാം. ഓക്കെ, എ ലൈൻ ആയിട്ട് താഴേക്ക് പോവാണ്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഇനി ഇതിന്റെ തന്നെ പലാസോയാണ്, സ്മോൾ ആണ് കേട്ടോ ഇതും. ഇത്രയാണ് ഇതിന്റെ പലാസോ നമ്മൾ വിരിയ നമ്മൾ ഇടുമ്പോഴേക്കും. പിന്നെന്താണ് ഇതിന്റെയും എന്താണ് സ്ട്രെയിറ്റ് ആണ്, ഒരുപാട് വീതിയുള്ള പലാസോ അല്ല, അടിപൊളിയാണ് ഇത്. മെറ്റീരിയൽ എല്ലാം പൊളിച്ചിട്ടോ ഭയങ്കര, നമുക്ക് ഈ ഒരു പ്രൈസിന് ഭയങ്കര നല്ല അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞപ്പോ അടിപൊളി സംഭവമാണിത്, ബ്യൂട്ടിഫുൾ. ഒറ്റ വാക്കിൽ പറഞ്ഞ അതിമനോഹരമായ ഒരു കുർത്തയാണിത്. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഒരു ഞാൻ മിസ് കേരളയുടെ ഒരു ഫംഗ്ഷന് പോയപ്പോ ഞാനൊരു ടോപ്പും ഷോളും കൂടി പെയർ ചെയ്തിരുന്നു. കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു അത് ചേച്ചി എങ്ങനെയാണ് ഒരു പാൻറ് ഇല്ലാതെ എന്നുള്ളത്. അതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് അല്ലെ. നല്ലൊരു ബോട്ടം നല്ല ലോങ് ആയിട്ടുള്ള ഒരു കുർത്ത ഇട്ടിട്ട് ജസ്റ്റ് ഷോൾ ഇട്ട് പോകുന്നത് അതൊരു ട്രെൻഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്തതാണിത്. അപ്പൊ ഇത് ആമസോണിൽ ഇങ്ങനെ തന്നെയുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല നമുക്കിത്
ഫംഗ്ഷൻ വെയറും കൂടിയാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല, നല്ലൊരു ഭംഗിയുള്ളൊരു. പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു വൈറ്റ് അത്ര ഭംഗിയുള്ള വൈറ്റ് അല്ല. നമ്മളുടെ ഒരു കേരളക്കാരുടെ സ്കിൻ ടോണിന് എപ്പോഴും ഒരു ഭയങ്കര വൈറ്റ്, അതായത് കൂൾ വൈറ്റ്, കൂൾ ടോൺകാർക്ക് ആ വൈറ്റ് നന്നായി ചേരും. നമ്മളുടെ ഒരു സ്കിൻ ടോണിന് എപ്പോഴും ഒരു ഇച്ചിരി സാൻഡൽ കളർ അങ്ങനത്തെ എന്നോട് മിക്സ് ചെയ്തിട്ടുള്ള വൈറ്റ് ആണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. പക്ഷെ അത് പക്ഷെ അങ്ങനത്തെ ഒരു വൈറ്റ് അല്ല. ഈ ഉണ്ടോ, ആ കുറച്ചെന്ന് പറയാം, വലിയ കുഴപ്പമില്ലാത്ത വൈറ്റ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു ഇച്ചിരിയും കൂടി ഒരു ഓഫ് വൈറ്റ് പോലത്തെയാണ്. പക്ഷെ ഇത് ഇച്ചിരി കൂടി വൈറ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് താഴെ നിന്ന് ഫ്രില്ലാണ്, കുഞ്ഞു കുഞ്ഞു ഫ്രില്ലാണ് വെച്ചിരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ അതാ ഫ്രണ്ടിൽ ഇങ്ങനെയാണ്, അടുത്തു നിന്ന് കാണിച്ചു തരാം. ആ 3/4 ആണ് സ്ലീവ്, കഴുത്ത് നോർമൽ ഒരു കഴുത്താണ്. ഇതാ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഡീറ്റെയിലിംഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചെറിയ രീതിയിൽ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാണെങ്കിൽ അങ്ങനെ തന്നെ നിന്നോളും. കൈയിന്റെ അറ്റത്തും ഇതാ ഫോയിൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അറ്റത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇതിന്റെ അറ്റം കണ്ടോ, ഏറ്റവും കുർത്തിയുടെ താഴെ നല്ല ഭംഗിയിൽ ഇത് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പൊ ചെറിയ ഫംഗ്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞാലേ അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടിട്ട് പോവാം ഈ ഒരു കാര്യം. അതിനോടൊപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഷോളാണ്. ഇപ്പൊ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഗുണമുണ്ട്. എന്താണ്, ഷോള് ഇതിന്റെ ഒപ്പം ഇടാം, സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇതാണ് ഷോള്, അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ഷോളാണ് കേട്ടോ, വീതി നീളമൊക്കെ ഉള്ള ഒരു ഷോളാണിത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, ഇതിന്റെ ഒറ്റ സൈഡിലാണ് ഫ്രണ്ട്, ഈ ഒരു സൈഡിലാണ് പ്രിന്റ് ഉള്ളത്, ഈ സൈഡിൽ പ്രിന്റ് ഇല്ല. ഓക്കെ, എന്താ സൈഡിലിതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാന്നുള്ളത്. സോ അപ്പൊ ഇങ്ങനെ നമുക്കിപ്പോ ഇതിങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര എന്താ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും. എന്താ അത്യാവശ്യം ഇതെനിക്ക് ഫുള്ളാണ് കേട്ടോ, എൻ്റെ ഒരു ഹൈറ്റിലുള്ളവർക്ക് ഇത് ഫുള്ളാണ്, ഓൾമോസ്റ്റ് എന്താണ് പാദത്തിന്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുകയാണ് കണ്ടോ. അപ്പൊ ഇതാണ് ഫൈനൽ കുർത്ത. ഇനി നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മുടെ ആമസോൺ വഴിയല്ല, വേറെ ഏത് റീറ്റെയിലർ വഴി വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ക്യാഷ് കടം വഴി വാങ്ങിക്കാം. അതൊരു മൊബൈൽ ജോലി ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് നേരെ ക്യാഷ് ക്രോയിലേക്ക് പോകും. ക്യാഷ് ക്രോയില് അക്കൗണ്ട് ഏതൊരു ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫാഷൻ കാറ്റഗറിയിലേക്ക് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഇഷ്ടമുള്ള ഒരുപാട് അമേസിംഗ് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഡിഫറെന്റ് വെബ്സൈറ്റിൽ, ആജിയോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, കുറെ വെബ്സൈറ്റ് ഉണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഫേവററ്റ് ഏതാണോ ഉള്ളത് ആ ഒരു അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ വിസിറ്റ് റീറ്റെയിലർ, ആ റീറ്റെയിലറിലേക്ക് നമുക്ക് പോകും. ഇത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും നിങ്ങൾ നോർമലി ഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അത് ഷോപ്പ് ചെയ്യാവുന്നതാണ്. നോർമലി കാർട്ടിലേക്ക് ഇടുക, എന്നിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുക, ജസ്റ്റ് പേ, നിങ്ങളത് വാങ്ങിക്കുക. ഓക്കെ, ഇതിനുശേഷം പ്ലേസിംഗ് ഓർഡർ ചെയ്തതിനു ശേഷം നമ്മളുടെ ക്യാഷ് കരോ അല്ലെ മൈ എണ്ണി സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ റിവാർഡ് നമുക്ക് അവിടെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി ക്യാഷ് ബാക്ക് ഒരു പെൻഡിങ് ഇതിലായിരിക്കും കാണുന്നത്, അത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അത് കൺഫേം ആകും, നിങ്ങളത് നിങ്ങളുടെ പെർച്ചേസ് ക്യാൻസൽ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങളുടെ ക്യാഷ് കരോ അക്കൗണ്ടിൽ 250 രൂപ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് വൗച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഹോൾ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വരെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്യാഷ് കരോ യൂസ് ചെയ്യുക. കാരണം ഈസി ആയിട്ടുള്ള മണി റിട്ടേൺ ഉണ്ട്, ക്യാഷ് ബാക്ക് ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.